ഹായ് ഗായ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. അപ്പം നമ്മൾ ഇന്നോട് എടുക്കാൻ പോകുന്നത് ഫിസിക്സിലത്തെ സെക്കൻഡ് ഇയർ ടോപ്പിക്കായ ആറ്റംസ് ആണ്. ആറ്റം, ഓക്കെ. നിങ്ങളിത് പ്ലസ് വണ്ണിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയിലൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചിരുന്നു, സെക്കൻഡ് യൂണിറ്റ് അറ്റോമിക് സ്ട്രക്ചർ. അതിനോട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആറ്റോമിക് ആറ്റമിൻ്റെ മോഡലുകളുടെ ഡിസ്കവറിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ഫസ്റ്റ് ആയിട്ട് ആറ്റോമിനൊരു മോഡൽ, ആറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത് തോംസൺ ആണ്. ജെ തോംസൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ് ഈ ആറ്റോമിക് മോഡലിലെ ആദ്യത്തെ ഒരു രേഖാചിത്രമായി വന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ആറ്റം എന്ന് പറഞ്ഞ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്ഫെറിക്കൽ ഷേപ്പ്, അതിൽ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ സ്പിയറിനെ ഫുള്ളും എംബഡഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു സ്പിയർ ഫുള്ളും പോസിറ്റീവ് ചാർജ്, അതായത് സർഫസ് ഫുള്ളും പോസിറ്റീവ് ചാർജ്, അതിൻ്റെ അവിടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു നെഗറ്റീവ് ചാർജുകളുണ്ടാവും. ഇതിനെ അദ്ദേഹം വിളിച്ചത് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. അതായത് പ്ലമ്മിൽ പുഡിംഗ് വെച്ചമായത്തെ ഒരു മോഡലാണിത്. അതായത് ഒരു കേക്കിന്റെ മുകളിൽ പുഡിങ്ങിന്റെ മുകളിൽ കുറെ പ്ലംസ് നെഗറ്റീവ് ചാർജിനോട് സാമ്യമാക്കിയിട്ട് ഒരു പുഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ അവരെ പ്ലം വെച്ച ഒരു മോഡലാണ് ജെ തോംസന്റെ മോഡല്. അതായത് പ്ലം പുഡ് മോഡല് ജെ തോംസന്റെ അറ്റോമിക് മോഡൽ. ഇത് ഏകദേശം ഒരു വാട്ടർ മെലൺ നമ്മൾ മുറിക്കുമ്പോൾ വാട്ടർ മെലണിന്റെ കുരു ആ മുറിക്കണ സർഫസുമായിരിക്കും. അതായത് വാട്ടർ മെലണിന്റെ ഓരോ കുരുക്കളാണ് ഈ നെഗറ്റീവ് ചാർജും, പിന്നെ ആ റെഡ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ആറ്റമിനൊരു മോഡൽ അവതരിപ്പിച്ചത്. അത് ജെ തോംസൺ ആണ് അവതരിപ്പിച്ചത്. ഇതിന് പറയുന്നത് എന്താണ്, ഈ ആറ്റോമിക് മോഡലുകളൊക്കെ ഒരു പ്രത്യേക പ്രൂഫിലോട് പ്രൂഫൊക്കെ വേണം. നമുക്കിത് ഒരിക്കലും കാണാൻ പറ്റില്ല, നമുക്ക് ഈ ആറ്റംസിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആറ്റം മോഡൽ എന്ന് ജെ തോംസൺ പറഞ്ഞാൽ അതിന് കുറച്ച് പ്രൂഫുകൾ വേണം. അപ്പോൾ ഈ പ്രൂഫുകൾ വേണമെങ്കിൽ കുറെ ഫിനോമിനൻസ്, അതായത് തെർമിയോണിക് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറെ അറ്റോമിക് ഫിനോമിനൻസ് ഈ മോഡലിൽ സാറ്റിസ്ഫൈഡ് ആവണം. അതായത് അദ്ദേഹത്തിൻ്റെ മോഡലിൽ തെർമിയോണിക് എമിഷനും ഫോട്ടോ ഇലക്ട്രിക് എമിഷനും അയോണൈസേഷനൊക്കെ ഈ എന്ന ഫിനോമിനൻസൊക്കെ ഈ ഒരു അറ്റോമിക് മോഡലിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഇവയെല്ലാം ഇതിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഈ ജെ തോംസന്റെ പ്ലം പുഡിംഗ് ആറ്റം മോഡലിൽ. ഓക്കെ, ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ജെ തോംസന്റെ അറ്റോമിക് മോഡൽ തിരുത്തി. അതാരം തിരുത്തിയത്? റൂതർഫോർഡ് എന്നിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്, റൂതർഫോർഡ്സ്. അപ്പോൾ പുതിയ മോഡൽ ഓഫ് ആറ്റം ഉണ്ടായി, അതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്, റൂതർഫോർഡ്സ് അറ്റോമിക് മോഡൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ജെ തോംസന്റെ അറ്റോമിക് മോഡലാണ്. ഇനി അടുത്തത് റൂതർഫോർഡിന്റെ അറ്റോമിക് മോഡലിനാലും മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ആ പുതിയൊരു ജെ തോംസണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറ്റോമിക് മോഡൽ ഉണ്ടാക്കിയതിനുള്ള ഒരു പ്രൂഫാണ് ഞാൻ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് എക്സ്പെരിമെന്റ് ആണ് ഇത്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇത് വൺ ഓഫ് ദ ഫേമസ് എക്സ്പെരിമെന്റ് ആണ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ കൊണ്ടാണ് അദ്ദേഹം, അതായത് റൂതർഫോർഡ്, പുതിയൊരു അറ്റോമിക് മോഡലിന്റെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഫോയിൽ വയ്ക്കും, ഒരു കുഞ്ഞ ടൈനി ഗോൾഡൻ ഫോയിൽ, അതായത് ഭയങ്കര സൈസ് പറഞ്ഞ, അതായത് ടൈനി തിന്നെന്ന് പറയും, ഭയങ്കര മൈക്രോ ഇതിൽ തിന്നായുള്ള ഒരു ഗോൾഡ് ഫോയിൽ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ നിന്നും ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ യൂസ് ചെയ്യുന്നത് ആൽഫ റേഡിയേഷൻ, ആൽഫ ബീം റേഡിയേഷൻസ് ആണ്. അതായത് റേഡിയോ ആക്റ്റീവ് റേഡിയേഷനിലത്തെ ഒരു ടൈപ്പ് റേഡിയേഷൻ ആണ്. അതായത് ആൽഫ റേഡിയേഷൻ, ബീറ്റ റേഡിയേഷൻ, ഗാമ, അങ്ങനെ മൂന്ന് റേഡിയേഷൻ ഉണ്ട്. അതിൽ അദ്ദേഹം യൂസ് ചെയ്തത് ആൽഫ റേഡിയേഷൻ ആണ്, ആൽഫ. അതുകൊണ്ടാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ആൽഫ പാർട്ടിക്കിൾസ് ആണ് റേഡിയേറ്റ് ചെയ്തത്. ഈ ആൽഫ പാർട്ടിക്കിൾസ് നേരെ വന്ന് ഗോൾഡ് ഫോയിലിൽ പതിക്കും. അപ്പൊ ഈ ഗോൾഡ് ഫോയിലിൽ പതിക്കുമ്പോൾ കുറെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, അതായത് കുറച്ച് പാർട്ടിക്കിൾസ് റിഫ്ലക്ട് ചെയ്ത് വരും, അനേകം പാർട്ടിക്കിൾസ്.
മിക്ക പാർട്ടിക്കിളും 80% പാർട്ടിക്കിൾസും, അതായത് ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫ്ലോയിൽ തട്ടി അങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ട്. അത് ഈ ഡയറക്ഷനിലേക്ക് നേരെ തന്നെ പോയിട്ടുണ്ട്. കുറച്ച് പാർട്ടിക്കിൾ, വളരെ കുറച്ച് പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാർട്ടിക്കിൾസിന്റെ ട്രാജക്ടറി, അതായത് ആ ഷൂട്ട് ഔട്ട് ചെയ്യുന്ന പോയിന്റും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ ഒബ്സർവേഷൻസ് അദ്ദേഹം അതിൽ കണ്ടു. ഇത് കണ്ടക്ട് ചെയ്ത അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരാണ്, അതായത് സ്റ്റുഡൻസ് ഓഫ് റുതർഫോർഡ്, അതായത് ഗ്രിഗർ ആൻഡ് മാർട്സ് എന്നുണ്ട്. മാർട്സ് എന്ന് പറഞ്ഞ രണ്ട് സ്റ്റുഡൻറ്, അതായത് റുതർഫോർഡിന് കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ആണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്, റുതർഫോർഡിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം. അപ്പോൾ അതിന് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു. ഇതിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കൾ പാസസ് ടു ദി ഫോയിൽ സ്ട്രെയിറ്റ് ആൻഡ് അൺഡീവിയേറ്റഡ്, അതായത് ഒരു ഡീവിയേഷനും സംഭവിക്കാണ്ട് ഈ നേരെ പാത്ത് തന്നെ ഫോളോ ചെയ്യും മിക്ക ആൽഫ പാർട്ടിക്കിൾസും. അതാണ് ഫസ്റ്റത്തെ ഒബ്സർവേഷൻ. സെക്കൻഡത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദം ഡിഫ്ലക്ട്സ് ത്രൂ സം ആംഗിൾ, അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ കുറച്ച് പാർട്ടിക്കിൾസ് വേറൊരു ട്രാജക്ടറി തെറ്റിച്ചു പോയി, അതായത് കുറച്ച് ഡിഫ്ലക്ഷൻ തീറ്റ സ്മോൾ തീറ്റ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തിട്ട് കുറച്ച് പാർട്ടിക്കിൾസ് അങ്ങനെ പോയി. ഇനി വളരെ കുറച്ച് പാർട്ടിക്കിൾസ്, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ആ കണക്ക് പറയുന്നത് 1001 നമ്മളെ കണക്കിലാണ് പറയുന്നത്, അവ 90 degree, മോർ ദാൻ 90 degree ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അതായത് 90 എന്ന് പറയുമ്പോൾ മുകളിലേക്ക്, അപ്പൊ 90 degree ഡിഫ്ലക്ഷൻ സംഭവിച്ചു തന്നെ ഇങ്ങട് ഈ പാർട്ടി, അതായത് ബൗൺസ് ബാക്ക് എന്ന് തന്നെ പറയാം. വളരെ ഫ്യൂ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ വെരി, എന്നിട്ട് പറയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എ വെരി വെരി ഫ്യൂ പാർട്ടിക്കിൾസ് റിട്ടേൺസ് ബാക്ക്, അതായത് ഇവരുടെ ആംഗിൾ തീറ്റ നല്ല 180 degree ആയിട്ട് തിരിച്ചും കൂടെ തന്നെ വന്നു. അങ്ങനെ കുറച്ച് ഒബ്സർവേഷൻ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പുതിയ അറ്റോമിക് മോഡലായിട്ടുള്ള ഒരു റുതർഫോർഡ്സ് അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. അതിനു മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെടാണ്, അതായത് നമ്പർ നമ്മൾ പറഞ്ഞില്ല പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോയിന്ന്, അതുകൊണ്ടാണ് ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെന്റ് പറഞ്ഞത്. അപ്പോൾ ഈ സ്കാറ്ററിങ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് എന്നൊരു റിലേഷൻ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ്, അതിനൊരു ചെറിയൊരു ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, റിലേഷൻ ഉണ്ട്, അതായത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ്. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/, സോറി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ റേസ് ടു 4θ/2, അതായത് സൈൻ റേസ് ടു 4θ/2 എന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വാട്ട് 4th power, സൈൻറെ 4th power ആംഗിൾ θ/2, അതായത് ഒരു ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നു ആ ആംഗിളിന്റെ പകുതിയുടെ എന്താണ് സൈൻ, സൈൻറെ എത്ര തവണ, 4 times സൈൻ, അങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ വരുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഒരു പുതിയ സംഭവം പഠിക്കാൻ പോകുന്നത്, അതായത് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്ലോസസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡൈമെൻഷൻ എന്നും പറയാം അതിനെ. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പൊട്ടിമുളച്ച സാധനങ്ങളാണ് അതൊക്കെ. ഡിസ്റ്റൻസ്, അതായത് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നും പറയാം. ഇന്ന് മനസ്സിലാക്കാം വളരെ അടുത്തുള്ള ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്രോച്ച് ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇന്ന് എന്ത് മനസ്സിലാക്കാം, അതായത് പാർട്ടിക്കിൾസിന്റെ, അതായത് ഈ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അതായത് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് അപ് ടു വിച്ച് ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ്, സോറി, ആൽഫ പാർട്ടിക്കിൾ അപ്രോച്ച് ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതിനെ നമ്മൾ R0 എന്നാണ് ഡിനോട്ട് ചെയ്യാം, സ്മോൾ R0. അപ്പോൾ ഇത് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൽ നിന്നൊരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഒരു ആൽഫ പാർട്ടിക്കിൾ, അതായത് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൽഫ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യാണ് ഇത് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ഒരു അടുത്തെത്തില്ല, കാരണം ഒരു ന്യൂക്ലിയസിന്റെ അടുത്തെത്തുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിട്ട് അത് തെറിച്ചു പോകും അവിടുന്ന്, അപ്പൊ ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തില്ല. അപ്പൊ ന്യൂക്ലിയസിന്റെ എത്ര പറ്റും, എത്ര പരമാവധി ഇവിടം വരെ എത്താവുന്ന ദൂരം, അതിനെയാണ്
അപ്പൊ പരമാവധി അതിന്റെ ഫുൾ ശക്തി എടുത്തിട്ട് ന്യൂക്ലിയസിന് അടുത്തെത്ത് വളരെ കുറച്ചടുത്തെത്തും. ആ പറയുന്ന ഈ കുഞ്ഞെ ഡിസ്റ്റൻസിനെയാണ് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്, അതായത് ആൽഫ പാർട്ടിക്കിളുടെ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് അപ് ടു വിത്ത് ദി ആൽഫ പാർട്ടിക്കിൾ അപ്രോച്ചസ്. അതായത് ഇവന് പറ്റാവുന്ന ദൂരം ഇവിടം വരെ സഞ്ചരിക്കും, ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തുള്ളൂ, ന്യൂക്ലിയസ് ഒന്നും തൊടില്ല. അപ്പൊ ആ പരമാവധി ശക്തി എടുത്ത് എത്തും ഇവിടെ, ആ എത്തുന്ന ദൂരം, അതായത് ആ ആൽഫ പാർട്ടിക്കിളിന്റെ ദൂരം വിത്ത് ന്യൂക്ലിയസ് ആണ് ആർ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർ സീറോന്റെ ഒരു ഡെഫിനിഷൻ, അതായത് ഒരു ഫോർമുല കൊടുക്കുന്നുണ്ട്. ആർ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സീറോ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല, ഈ പാഠത്തിലെ ഫസ്റ്റ് ആൻഡ് ഫോർമുല. ഓക്കെ, അപ്പോൾ ആർ സീറോ എന്ന് പറയുന്നത് എന്താണ് ഈ ഫോർമുല എന്ന്? ആർ സീറോ ഈസ് നത്തിങ് ബട്ട് സെഡ് സെഡ് ഇ സ്ക്വയർ ബൈ എം വി സ്ക്വയർ ഇൻഡു പൈ എപ്സിലൺ സീറോ. ഓക്കെ, ഓക്കെ, ഇത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? സോറി, അതായത് ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതല്ല കേട്ടോ, സോറി. അപ്പൊ ആർ സീറോ ഇക്വേഷൻ നമ്പർ, ആർ സീറോ ഇസ് നത്തിങ് ബട്ട് ആർ സീറോ ഇസ് ഈക്വൽ ടു സെഡ് ഇ സ്ക്വയർ ബൈ എം വി സ്ക്വയർ എം വി സ്ക്വയർ പൈ എപ്സിലോൺ സീറോ. ഇതാണ് നമ്മുടെ ആർ സീറോയുടെ ഇക്വേഷൻ, നേരത്തെ ചെയ്ത ഇക്വേഷൻ. അപ്പം ആർ സീറോ ഇതിന് ടേംസ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഈ സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, അതായത് ഏത് ഒരു ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ആവുമല്ലോ ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്ത് വരാം. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ആൽഫ പാർട്ടികൾ എത്തുമ്പോൾ ആ ന്യൂക്ലിയസ് ഒരു ആറ്റമിന്റെ ന്യൂക്ലിയസ് ആവുമല്ലോ, ആ ആറ്റമിന്റെ അറ്റോമിക് നമ്പറാണ് ഈ സെഡ്. ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിക് ചാർജ് 1.6 × 10⁻⁹ അതിന്റെ സ്ക്വയർ. പിന്നെ എം എന്ന് പറഞ്ഞാൽ മാസ്, മാസ് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിന്റെ മാസ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ആൽഫ പാർട്ടിക്കിൾ കുതിച്ചു വരുന്ന വെലോസിറ്റി ആണ് വി എന്ന് പറഞ്ഞാൽ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഇനി അടുത്തത് പൈ, പൈ എന്ന് പറഞ്ഞാൽ 3.14, അതാണ് എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി ഓഫ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് മനസ്സിലായി, ഇക്വേഷൻ പഠിച്ചു വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് ന്യൂക്ലിയർ ഡൈമെൻഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനിയാണ് നമ്മൾ നമ്മുടെ റദർഫോർഡ്സ് അറ്റോമിക് മോഡൽ പറയാൻ പോകുന്നത്. അപ്പൊ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് കുറെ ഒബ്സർവേഷനുകളും കുറെ ഇക്വേഷൻസ് ഒക്കെ പ്രൂഫ് കൊണ്ടിട്ടാണ് റദർഫോർഡ് ജെ ജെ തോംസൺ എന്നാലും ഒരു വ്യത്യസ്തമായ ഒരു അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. പിന്നീട് ആ മോഡലാണ് ഫേമസ് ആയത്. അപ്പൊ റദർഫോർഡ് മോഡൽ ഇറക്കിയപ്പോൾ ജെ ജെ തോംസന്റെ മോഡൽ ശാസ്ത്രം അംഗീകരിച്ചില്ല, കാരണം റദർഫോർഡിന്റെ മോഡലാണ് ശരിയെന്ന് വിചാരിച്ചു. പക്ഷെ അതും തെറ്റാണ്, അതിലും കുറെ ഡിഫറൻസ് സംഭവിച്ചു. വേറൊരാൾ ഇറക്കി മോഡൽ, അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറൊരാൾ മോഡൽ ഇറക്കി. അപ്പോ ഈ ആദ്യത്തെ ഈ തോംസൺ മോഡൽ പൊളിഞ്ഞോടെ, അതിന് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയതിനുള്ള റിസൾട്ട് എന്ന് റദർഫോർഡ് അദ്ദേഹത്തിന്റെ മോഡൽ അവതരിപ്പിച്ചു. റദർഫോർഡ്സ് അറ്റോമിക് മോഡൽ. ഈ മോഡൽ എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല, ഷേപ്പ് ഒക്കെ സെയിമാ. കാരണം ഫസ്റ്റ് തോംസൺ അറ്റോമിക് മോഡൽ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതായത് തെർമിയോണിക് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അയോണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ഫിനോമിനൻസ് ജെ ജെ തോംസന്റെ മോഡലിലും അംഗീകൃതമാണ്. അപ്പോൾ അതിൽ നിന്ന് ലേശം വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു എൻറ്റയർലി ഡിഫറെന്റ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല. ജോമെട്രി ഒക്കെ സെയിം ആയിരിക്കും ഏകദേശം, പക്ഷെ ഫുള്ള് സെയിം അല്ല. അപ്പോൾ റദർഫോർഡിന്റെ മോഡലിൽ നിന്ന് വ്യത്യസ്തമായത് എന്ന് വെച്ചാൽ ഈ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോഡൽ അറിയപ്പെടുന്നത് സോളാർ സിസ്റ്റം മോഡൽ എന്നാണ്. അതായത് സോളാർ സിസ്റ്റം എല്ലാവർക്കും അറിയാം, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ 8 ഗ്രഹങ്ങളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, എർത്തും വിനസ് അങ്ങനെ കുറെ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവയുടെ സെന്ററിൽ ആണ് നമ്മുടെ പോസിറ്റീവ് ചാർജസ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സെന്ററിലാണ്, ഒരു ആറ്റമിന്റെ ഒരു സെന്ററിലാണ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ അക്യോമഡേറ്റ് ചെയ്ത് വെച്ചത്. ഈ പോസിറ്റീവ് ചാർജ്
പോസിറ്റീവ് ചാർജിന്റെ കൂടെ ഇവിടെ ആയിട്ട് ഈ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും, അതായത് നെഗറ്റീവ് ചാർജസ്. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവ നെഗറ്റീവ് ചാർജുകൾ ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും റിവോൾവ് ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ മോഡൽ. ജെജെ തോംസന്റെ മോഡൽ സർക്കുലർ ആണ്, പക്ഷെ ഇങ്ങനെ ഒരു തണ്ണിമത്തൻ മോഡൽ ആണ് ജെജെ തോംസന്റെ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സോളാർ സിസ്റ്റം മോഡലാണ്, അതായത് ഒരു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസ്, അതായത് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു, അതായത് പോസിറ്റീവ് ചാർജിന്റെ കോറിന് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പേരിട്ടു. പിന്നെ ന്യൂക്ലിയസിന്റെ ചുറ്റും നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ റുത്തർഫോർഡിയൻ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദി മാസ്, അതായത് 99.95% ഓഫ് ദി മാസ് ഓഫ് ഓൾ ചാർജസ് ഓഫ് ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ സെന്റർ. അതാണ് ന്യൂക്ലിയസ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ന്യൂക്ലിയസ് എന്ന ടേം പ്രപ്പോസ് ചെയ്തത് ഒരു ആറ്റമിൽ. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. സൈസിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ 10^-15, അതായത് മീറ്റർ, അതായത് 1 ഫെർമി എന്ന് പറയും. ഫെർമി, 1 ഫെർമി ആണ് ന്യൂക്ലിയർ സൈസ് വരുന്നത്, അതായത് ആറ്റമിനെക്കാളും. ആറ്റം എന്ന് പറഞ്ഞാൽ 10^-10 സൈസ് വരുന്നതെങ്കിൽ ഇവന്റെ ന്യൂക്ലിയസിന്റെ സൈസ് 10^-15, അതായത് ഒരു കോർട്ട്, അതായത് ഒരു ക്രിക്കറ്റ് കോർട്ട് അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ കോർട്ടിലെ ഒരു ബോൾ വേണ്ട, അവിടെ ഒരു കുത്തിട്ടാൽ മതി. ഏതെങ്കിലും സ്ഥലത്ത് ഒരു കുഞ്ഞിന് കുത്തിട്ടാൽ ആ കുത്താണ് ന്യൂക്ലിയസും, പിന്നെ ആ ഓൾ സ്റ്റേഡിയമാണ് നമ്മുടെ ആറ്റമിന്റെ സ്ട്രക്ചറും. അതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അത്രയും ചെറിയ സൈസാണ് വരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് ഇൻ ആറ്റംസ് ദർ ആർ മാക്സിമം എംപ്റ്റി സ്പേസ് ആൻഡ് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ന്യൂക്ലിയസ് ഇൻ സെയിം പാത്ത് ആസ് ദ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മോഡലിനെ സോളാർ സിസ്റ്റം മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാലം കടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ റുത്തർഫോർഡിയൻ മോഡൽ ഓഫ് ആറ്റമിൽ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റി, പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ മോഡൽ പൂർണ്ണമായി ശരിയല്ല. പ്രൂഫുകൾ അവതരിപ്പിച്ചു ശാസ്ത്രജ്ഞന്മാർ, അതോടെ അദ്ദേഹത്തിന്റെ മോഡൽ റിജക്ട് ആയി. അങ്ങനെ അദ്ദേഹത്തിന്റെ മോഡൽ ഫെയിലിയർ ആയി. അദ്ദേഹത്തിന്റെ ഫെയിലിയർ ഓഫ് റുത്തർഫോർഡ് മോഡൽ എന്ന് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. അതായത് റുത്തർഫോർഡിന്റെ ഫെയിലിയറിന്റെ ഇത് റുത്തർഫോർഡ് ആറ്റം മോഡൽ ഇറക്കിയപ്പോ അവന്റെ മോഡൽ പൊട്ടി, പുതിയൊരാളുടെ ഒറിജിനൽ ആവാൻ പോവാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡ്രോബാക്സ് ഈ മോഡലിന്റെ ഡ്രോബാക്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി, ആറ്റോമിക് സ്റ്റെബിലിറ്റി ഈ മോഡലിന് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മോഡലിന് ഒരു നടുവിലൊരു പോസിറ്റീവ് ചാർജും അതിന് ചുറ്റും ന്യൂക്ലിയർ ഇലക്ട്രോൺ ചാർജും കറങ്ങും. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അതായത് ജെയിംസ് മാക്സ്വെൽ ഡിഫൈൻ ചെയ്ത തിയറിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ആ തിയറി പ്രകാരമാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് കറങ്ങി ഒരു സ്പൈറലൽ ഷേപ്പിൽ കറങ്ങി ഏറ്റവും അവസാനം ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആറ്റം അവിടെ നശിച്ചു പോകും. ആറ്റമിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇതിങ്ങനെ കറങ്ങി വന്നു സ്പൈറലൽ ഷേപ്പിൽ കറങ്ങി ഇവിടെ വന്നിരിക്കും. ആറ്റമിന് സ്റ്റെബിലിറ്റി ഇല്ല, ആറ്റം നശിച്ചു പോയി. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആറ്റംസ് നശിച്ചു പോകണില്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ആറ്റംസ് നശിച്ചു പോകണില്ല. അപ്പോൾ ആറ്റമിന് സ്റ്റെബിലിറ്റി ഈ റുത്തർഫോർഡ് മോഡൽ ഒരിക്കലും പരാമർശിക്കുന്നില്ല. പിന്നെ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ സ്പെക്ട്രം ഓഫ് ആറ്റം മസ്റ്റ് ബി കണ്ടിന്യൂസ് വിച്ച് ആർ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് എ ലൈൻ സ്പെക്ട്രം. അതായത് ഈ മോഡൽ ഒരിക്കലും സ്പെക്ട്രങ്ങളെ കുറിച്ച്, അതായത് അറ്റോമിക് സ്പെക്ട്ര, അതായത് സ്പെക്ട്രം എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റേഡിയേഷൻസ് ഒരു ബണ്ടിലാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയാം. അതായത് പല പല റേഡിയേഷൻസ് അറേഞ്ച് ചെയ്ത് വെച്ചൊരു ബണ്ടിനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയാം. സ്പെക്ട്രങ്ങളൊന്നും ഈ അറ്റോമിക് മോഡൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു രണ്ടാമത്തെ ഡ്രോബാക്കാണ് സ്പെക്ട്രങ്ങളുടെ അൺസാറ്റിസ്ഫിക്കേഷൻ. സ്പെക്ട്രം നോട്ട് ഡിഫൈൻഡ് ഇൻ ദിസ് അറ്റോമിക് മോഡൽ റുത്തർഫോർഡിന്റെ. പിന്നെ വരുന്നത് ഇറ്റ് ഡു നോട്ട് എക്സ്പ്ലെയിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഇതിൽ ന്യൂക്ലിയസിന് പുറമെ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഉണ്ട്, ആറ്റമിന്റെ മിക്ക മാസം ഉള്ളത്, അതിന്റെ മുകളിൽ അതായത് അതിന്റെ ചുറ്റും ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി, അറേഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ, അത് ഈ മോഡലിൽ പറയുന്നില്ല. റുത്തർഫോർഡിയൻ ആറ്റോമിക് മോഡലിൽ ഈ ഇലക്ട്രോൺസിന്റെ പൊസിഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല.
അപ്പൊ ഈ മൂന്ന് ഡ്രോബാക്കാണ് അദ്ദേഹത്തിന്റെ മോഡൽ തള്ളിക്കളയാൻ ഉണ്ടായത്. ഒന്ന് സ്റ്റെബിലിറ്റി, ഒന്ന് സ്പെക്ട്രങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ല, പിന്നീട് ഇലക്ട്രോണിന് സ്ഥാനമില്ല, ഇലക്ട്രോണിന് സ്ഥാനം പൊസിഷൻ ഇല്ല, ഇലക്ട്രോൺ നോ ഇലക്ട്രോൺ പൊസിഷൻ. അങ്ങനെ ഈ മൂന്ന് റീസണല്ല, അത് മൂന്നല്ല അധികം റീസൺ ഉണ്ട്, എന്നാലും നമ്മൾ ഈ മൂന്ന് റീസൺ ഒതുക്കാം. അങ്ങനെ പുതിയൊരു മോഡൽ ജനിക്കാൻ പോകുന്നു, പുതിയൊരു അറ്റോമിക് മോഡൽ. ഇതിൻ്റെയൊക്കെ പോരായ്മകളൊക്കെ പരിഗണിച്ച് ജനിക്കാൻ പോകുന്നു, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ബോർ അറ്റോമിക് മോഡൽ. ബോർ, നീൽസ് ബോർ എന്നൊരു ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് ഈ ആറ്റോം മോഡൽ പ്രപ്പോസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ബോർ, ബോർസ് അറ്റോമിക് മോഡൽ, ബോറിന്റെ അറ്റോം മോഡൽ. ബോർ, ബോർ എന്ത് ചെയ്തു? നീൽസ് ബോർ ഒരു ഡാനിഷ് ശാസ്ത്രജ്ഞനാണ്, ഫിസിസിസ്റ്റ്. അദ്ദേഹം റൂതർഫോർഡിന്റെ പോരായ്മകളെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തു. അതായത് ബോർ പ്രപ്പോസ് എ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ബേസിക് ആയിട്ട് അദ്ദേഹം ഒരു മോഡൽ, അതായത് ഏറ്റവും ചെറിയ ആറ്റം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും കോംപ്ലക്സിറ്റി ഒക്കെ കുറവുള്ളത് സ്ട്രക്ചറലിട്ടാണ്. പക്ഷെ പ്രോപ്പർട്ടീസിലെ കോംപ്ലക്സിറ്റി കാണിക്കുമെങ്കിലും സ്ട്രക്ചർ കൊണ്ടൊക്കെ കോംപ്ലക്സിറ്റി കാണിക്കാത്തൊരു ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ അദ്ദേഹം ആ ആറ്റമിനെ കുറിച്ച് ആ മോഡലിൽ അവതരിപ്പിക്കുക, അതായത് ഹൈഡ്രജൻ ആറ്റമുകൾ. ബോർ പ്രപ്പോസ് ദ മോഡൽ ഓഫ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം വിച്ച് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഫോർ സം ലൈറ്റർ എലമെന്റ്സ്. അതായത് ഹൈഡ്രജന്റെ മാത്രമല്ല അതിനേക്കാളും ഇത്തിരി കൂടി ലൈറ്റർ, ഹീലിയം, ബെർലിയം, അങ്ങനെ പോയി പോയി കാർബൺ അങ്ങനത്തെ കുറെ എത്തുന്നവരെ ഈ അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്ന് വെച്ചിട്ട് എല്ലാ മോഡലിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. അവിടെയാണ് നമ്മൾ അടുത്തൊരു മോഡൽ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ബോറിനെ കുറിച്ചാണ്. ബോർ ഇപ്പൊ ആളത്തിൽ മിക്കതും ബോർ മോഡലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബോർ മോഡലിനും പോരായ്മകളുണ്ട്. അപ്പൊ വേറൊരു മോഡൽ അവതരിപ്പിക്കും, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും, സെക്കൻഡ് ചാപ്റ്ററിൽ. അതായത് ഇതിൻ്റെയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെയൊക്കെ ഇനിയും മിസ്റ്ററീസ് കിടക്കുന്നുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പൂർണ്ണമായ ആറ്റമിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതുവരെ ഐഡിയ, ഒരുവിധ ഐഡിയ കിട്ടിയാലും പൂർണ്ണമായിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. ബോറിന്റെ മോഡലും മാറ്റിയിട്ട് പുതിയൊരു മോഡൽ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഇറക്കിയിട്ടുണ്ട് ആറ്റമിൻ്റെ. അത് ഇത്രയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ആറ്റമിന്റെ ഉൾഭാഗം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മിത്തുകൾ, ആറ്റമിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ബോർ മോഡലാണ് പഠിക്കുന്നത്. ബോർ മോഡൽ, ഓക്കെ. ബോർ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോസ്റ്റുലേറ്റ്സ്. ഹി ദി പോസ്റ്റുലേറ്റ് ദ ഇലക്ട്രോൺ ഇൻ എ ആറ്റം ക്യാൻ മൂവ് ത്രൂ എ ന്യൂക്ലിയസ്, മൂവ് ത്രൂ ദ ന്യൂക്ലിയസ് ഇൻ എ സർട്ടൻ സർക്കുലർ സ്റ്റേബിൾ ഓർബിറ്റൽസ് വിത്തൌട്ട് എമിറ്റിംഗ് റേഡിയേഷൻ. അവിടെയാണ് അദ്ദേഹം സ്റ്റെബിലിറ്റിനോട് ഉറപ്പിച്ചത്. റൂതർഫോർഡിന്റെ മോഡലിൽ ഇലക്ട്രോൺ ഇങ്ങനെ സ്പൈറലായിട്ട് കറങ്ങി ഒരു ഇലക്ട്രോണിന് മൂവ്മെന്റ്, മൂവിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അവിടെ സൃഷ്ടിക്കുന്നു. അപ്പൊ എനർജി കുറയുന്നു, അങ്ങനെ സ്റ്റെബിലിറ്റി കുറഞ്ഞ കുറഞ്ഞ ന്യൂക്ലിയസ് മേടിച്ച് ആറ്റം കൊളൈഡ് ചെയ്യുന്നു. ആ മോഡൽ അപ്പൊ സ്റ്റെബിലിറ്റിയും ഡിഫൈൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ ബോർ പറയുന്നത് ഇങ്ങനെയല്ല. അതായത് അപ്പം മറ്റേ റൂതർഫോർഡ് ഒക്കെ പറഞ്ഞത് ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാ, സെന്ററിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. പക്ഷേ ഒരു തിരുത്ത്, ഈ ന്യൂക്ലിയസിന് ചുറ്റും കുറെ കുറെ പാത്തുകളുണ്ട്, സർക്കുലർ പാത്ത്, സ്റ്റേബിൾ പാത്ത്. ഈ പാത്തിലൂടെയൊക്കെ മാത്രമാണ് ഇലക്ട്രോൺസ് നീങ്ങുള്ളൂ. ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ നീങ്ങി, അതായത് ഈ ഇലക്ട്രോൺ ഫസ്റ്റത്തെ ഇലക്ട്രോൺ ഈ ഒരു പാത്തിലാണ് നീങ്ങുള്ളൂ. ഒരിക്കലും സ്പൈറൽ ഷേപ്പിൽ കറങ്ങി ഇറങ്ങി എനർജി എമിറ്റ് ചെയ്ത് അതിൻ്റെ എനർജി കുറഞ്ഞ് ഒരിക്കലും ന്യൂക്ലിയസിൽ കൊളൈഡ് ചെയ്യില്ല. കാരണം ഇതാണ് ഇതിൻ്റെ സ്റ്റേബിൾ പൊസിഷൻ, ഒരാറ്റമിന് കൃത്യമായിട്ട് കൊടുത്തൊരു പൊസിഷൻ ഇതാണ്. ഇവിടെ കറങ്ങാൻ പാടുള്ളൂ, ഇവിടെയാണ് അവൻ കറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമമുണ്ട്. അങ്ങനത്തെ ഒരു നിയമം ഉള്ളതുകൊണ്ടാണ് ഈ മോഡൽ, ഈ അറ്റോംസ് ഒന്നും കൊളൈഡ് ചെയ്യാണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബോർ മോഡൽ അവിടെ സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ബോർ സ്റ്റെബിലിറ്റിക്ക് പ്രധാനം കൊടുത്ത് എങ്ങനെ ഈ ഇലക്ട്രോൺ ഫിക്സ്ഡ് പാത്തിലൂടെ കറങ്ങുമ്പോൾ റേഡിയേഷൻ ഒന്നും എമിറ്റ് ചെയ്യില്ല. റേഡിയേഷൻ എമിറ്റ് ചെയ്തില്ലെങ്കിൽ എനർജി ലോസ് ഉണ്ടാവില്ല. എനർജി ലോസ് ഇല്ലെങ്കിൽ ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയാണ് ബോർ സ്റ്റേബിലിറ്റി, ആറ്റമിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്തു തന്നത്. ഓക്കെ, അങ്ങനെ ബോർ മോഡലിന്റെ ഫസ്റ്റത്തെ കഴിഞ്ഞു. ഇനി സെക്കൻഡ്, ബോർ ഫൗണ്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെ വരുന്നത് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള ഒരു വലിയ
ഒരു ഐഡിയ നമുക്ക് പകർന്നു തന്നു. അതായത് ആംഗുലർ മൊമെന്റം, ഒരു മൂവിങ് പാർട്ടിക്കിളിന് എന്തായാലും മൊമെന്റ് ഉണ്ടായിരിക്കും, അതായത് എം വി. പക്ഷെ ഇതൊരു ആംഗുലർ മൊമെന്റം എന്ന് വിളിക്കാം, കാരണം ഇത് സർക്കുലർ പാത്താണ്, റൊട്ടേഷണറി മോഷനാണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷനെ നമ്മൾ പഠിക്കും. അതായത് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കും ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം. അതായത് ലീനിയർ ട്രാൻസ്ലേറ്ററി മോഷൻസിലൊക്കെ നടക്കുന്നത് ലീനിയർ മൊമെന്റം ആയിരിക്കും, ഇത് റൊട്ടേറ്ററി മോഷൻ ആണ്. അപ്പോൾ റൊട്ടേറ്ററി മോഷൻ ആയതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ടേം ആംഗുലർ മൊമെന്റം ആണ്. ഈ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ക്വാണ്ടൈസ്ഡ് എന്ന അർത്ഥം എന്താണ്? അതിനൊരു കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു ബണ്ടിൽ ബണ്ടിലായിട്ടാണ് പോകുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി, അതായത് ക്വാണ്ടം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പാക്കറ്റ് ഫോമിലാണ് അത് പോകുന്നത്. അതിനൊരു എക്സ്പ്രഷൻ കൊടുത്തു അദ്ദേഹം, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സ്പ്രഷൻ ദാറ്റ് ഈസ് എൽ, എൽ എന്നാണ് നമ്മളെ ആംഗുലർ മൊമെന്റത്തിന് വിളിക്കുക. എൽ ഈക്വൽ ടു, അല്ലെങ്കിൽ അതിന് വേറെ എം ബി ആർ, എം ബി ആർ എന്ന് വിളിക്കുക ഇതിന്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനിയാണ് നിങ്ങൾ എക്സ്പ്രഷൻ വരുന്നത്, ദാറ്റ് ഈസ് എൻ എച്ച് ബൈ 2 pi. ഇതാണ് മെയിൻ ഇക്വേഷൻ, ദാറ്റ് ഈസ് എം വി ആർ. എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 pi. ഈ എക്സ്പ്രഷനാണ് ബോർസ് ക്വാണ്ടൈസേഷൻ, അതായത് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷന്റെ ഇക്വേഷൻ. അതായത് ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 pi. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ്. അതായത് ഓരോ ഇലക്ട്രോണും ഓരോ ഓർബിറ്റലിലാണ് കറങ്ങുന്നത്. ഫസ്റ്റ് ഓർബിറ്റൽ, സെക്കൻഡ് ഓർബിറ്റൽ, തേർഡ് ഓർബിറ്റൽ, അങ്ങനെ ഓരോ ഇലക്ട്രോൺ ഓരോ ഓർബിറ്റലിലാണ് കറങ്ങണതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഓർബിറ്റലുകളിൽ അദ്ദേഹം ഓരോ നമ്പർ വിളിച്ചു എൻ. ആ എൻ ആണ് നമ്മൾ ഈ യൂസ് ചെയ്ത എൻ, അതായത് ഓരോ ഓർബിറ്റൽ നമ്പർ. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എല്ലാവർക്കും അറിയാം. പിന്നെ 2 pi, ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റം. അങ്ങനെ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ആംഗുലർ മൊമെന്റം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഏതായിരിക്കും? അവൻ കറങ്ങുന്ന ഓർബിറ്റൽ, ഓർബിറ്റലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചു നോക്കിയ വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി പറയുന്നത്, അതായത് എൻ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എന്ന വാല്യൂകൾ വരും. കാരണം എന്താണ്, എൻ ഫസ്റ്റ് ഓർബിറ്റൽ, സെക്കൻഡ് ഓർബിറ്റൽ, സീറോ ഒരിക്കലും വരില്ല, കാരണം സീറോ ഓർബിറ്റൽ ഇല്ല. അതായത് ഓൺലി നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3, 4 എക്സെട്ര, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ ഇത് ഇവിടെ പറഞ്ഞു. ഇനി അദ്ദേഹം പറയുന്നത്, റേഡിയേഷൻ ഓഫ് എനർജി ഒക്വറിങ്, റേഡിയേഷൻ ഓഫ് എനർജി ഒക്വേഴ്സ് ഓൺലി വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ പെർമിറ്റ് ഓർബിറ്റൽ ടു അനദർ. അതായത് അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ഇലക്ട്രോൺസ് ഒരു ഫിക്സ്ഡ് പാത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒന്നും എമിറ്റ് ചെയ്യാണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഇലക്ട്രോ ഈ വട്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഒരു മോഹം തോന്നിട്ട് ഇങ്ങോട്ട് വന്നൂടെ, അല്ലെങ്കിൽ ഇവന് മുകളിൽ നിന്നും എടുത്തിട്ട് താഴേക്ക് വന്നൂടെ? അപ്പോൾ ബോർ പറഞ്ഞു അങ്ങനെ പറ്റും, അങ്ങനെ പറ്റുമെങ്കിൽ, അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് റേഡിയേഷൻ ഇവിടെ ഉള്ളൂ. അതായത് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ, അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് ഈ ഇലക്ട്രോൺ ചാടിയുണ്ടെങ്കിൽ അവിടെയാണ് ആ ചാടുന്ന ആ പ്രോസസ്സിൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അതായത് റേഡിയേഷൻ ഓഫ് എനർജി ഒക്വർ ഓൺലി വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം പെർമിറ്റ് ഓർബിറ്റൽ, അതായത് അവന് ഉള്ള ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ, അതായത് ട്രാൻസാക്ഷൻ, ട്രാൻസിഷൻ എന്ന് പറയുക, അതിനെ ഓർബിറ്റിൽ നിന്നും ഓർബിറ്റിലേക്ക് ചാടുന്നതിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചാടുമ്പോൾ അവന് എന്തായാലും റേഡിയേഷൻ എമിറ്റ്, അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അത് പറയുന്നത്, വെൻ എൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഹയർ എനർജി ഓർബിറ്റൽ ടു ലോവർ എനർജി ഓർബിറ്റൽ, അതായത് ഒരു ഹയർ എനർജി ഓർബിറ്റൽ, അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും എനർജി കൂടിയ ഓർബിറ്റലിൽ നിന്ന്, അതായത് ഈ ഓർബിറ്റൽ, ഈ ഓർബിറ്റലിൽ നിന്ന് ലോവർ എനർജി ഉള്ള ഓർബിറ്റലിലേക്ക് അവൻ ചാടി. എന്നുവെച്ചാൽ നമുക്ക് പറയാം, അപ്പം ഇങ്ങനെ പറയാം, നമുക്ക് തന്നെ ഒരു ഹയർ എനർജി ഓർബിറ്റൽ, ഭയങ്കര എനർജി ഉള്ള ഓർബിറ്റലാണ്. നമുക്ക് എക്സാമ്പിൾ പറയാം, ഇ ടു ആണ് നമ്മുടെ ഹയർ എനർജി ഉള്ള ഓർബിറ്റൽ. ഇനി ഇ വൺ എന്ന് പറഞ്ഞാൽ ലോവർ എനർജി ഓർബിറ്റൽ, അതായത് ഇലക്ട്രോൺ, വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ഹയർ എനർജി ഓർബിറ്റൽ ടു ലോവർ എനർജി ഓർബിറ്റൽ, അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് ചാടിയാൽ ദ ഡിഫറൻസ് ഓഫ് ദി എനർജീസ് ഓഫ് ദീസ് ഓർബിറ്റൽ, അതായത് ഡിഫറൻസ്, അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവില്ല. ഇ ടു മൈനസ് ഇ വൺ എന്ന ഡിഫറൻസ് വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എമിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ആയിരിക്കും. അതായത് ഈ ഒരു എനർജി എന്തായാലും ഒരു ഇലക്ട്രോൺ ഒരു വേറെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒക്കെ ചെയ്യുക, അതായത് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ നിന്ന്, അതായത് ഈ ടു നിന്ന് ഈ വണ്ണിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് എനർജി ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ഈ എനർജി ഡിഫറൻസ് ആണ് റേഡിയേഷൻ ആയിട്ട് വരുന്നത്.
that is ഇതിന്റെ ഈ എനർജി ഡിഫറൻസ് ആണ് റേഡിയേഷൻ ആയിട്ട് വരുന്നത് അവിടെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് അതുമൂലം നമ്മുടെ റദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത സ്റ്റെബിലിറ്റി അദ്ദേഹം അതായത് ബോർ ഇവിടെ ഉറപ്പിച്ചു കൂട്ടിയുറപ്പിച്ചു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനോട് ഈക്വൽ ആണ് അതായത് ഫോട്ടോൺ ടിപ്പിക്കലി പറയുന്നത് ഫോട്ടോൺസ് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും ഓക്കെ ഇത് മനസ്സിലായിരിക്കുന്നു ഇനി ഇതിനും അതായത് കാലങ്ങൾ കടന്നുപോയി പുതിയ ശാസ്ത്രം പുരോഗമിച്ചു അങ്ങനെ ഈ ബോർ മോഡലിനും കുറെ പോരായ്മകൾ വന്നു ആദ്യം ജയജതാംസമാക്കിയപ്പോൾ ആ മോഡലിന് പോരായ്മകൾ ഇറങ്ങിയിട്ട് റൂതർഫോർഡ് ആ പോരായ്മകളൊക്കെ മാറ്റി പുതിയ മോഡൽ ഇറക്കി റൂതർഫോർഡ് അറ്റോമിക് മോഡൽ അതിനും വെട്ടിച്ച് അവിടെയും കുറെ പണികളുണ്ട് സ്റ്റെബിലിറ്റി ഇല്ല അറ്റോമിന് അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബോർ വേറൊരു മോഡൽ ഇറക്കി ബോർ ഇറക്കിയ മോഡലും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് ഏത് റൂതർഫോർഡിനെ ചെയ്യാൻ റൂതർഫോർഡ് മോഡലിനെ ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റി ബോറിന് അപ്പോൾ അദ്ദേഹത്തിന്റെ മോഡൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു എന്നാലോ സംഭവിക്കുന്ന എന്താണ് ഇവിടെ പുതിയ കാര്യമാണ് അതായത് ബോറിന്റെ മോഡലിനും കുറെ ദോഷങ്ങളുണ്ട് അവിടെ അതാണ് നമ്മൾ പറയുന്നത് ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ബോറിന്റെ ഡ്രോബാക്സ് ആണ് നമ്മൾ പറയുന്നത് അതായത് ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ യൂണി ഇലക്ട്രോൺ സിസ്റ്റം അതായത് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഉള്ളിടത്ത് മാത്രമാണ് ഇവന്റെ ഓർബിറ്റലുകൾ ബലിക്കുകയുള്ളൂ അതായത് യൂണി ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് യൂണി ഇലക്ട്രോൺ സിസ്റ്റം ഉള്ളിടത്ത് മാത്രമേ ഈ ബോർ മോഡൽ ഭരിക്കുള്ളൂ വേറെ എവിടെ എടുത്താലും ഈ ബോർ മോഡൽ ഭരിക്കില്ല അവിടെ അതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക് അതായത് ഹൈഡ്രജൻ ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന് ഒരു ഇലക്ട്രോൺ പോയി അപ്പോൾ ഒരു ഇലക്ട്രോൺ തന്നെ ഹീലിയത്തിന് രണ്ട് ഇലക്ട്രോൺ ആയതുകൊണ്ട് അതിന് ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് പ്ലസ് എന്ന് വിളിക്കുക അപ്പോൾ ഒരു ഇലക്ട്രോൺ സിസ്റ്റം അടുത്ത ലിഥിയം 2+ രണ്ട് ഇലക്ട്രോൺ പോയാൽ ഒരു ഇലക്ട്രോൺ വരും കാരണം എൻ്റെ അറ്റോമിക് നമ്പർ 3 അങ്ങനെ ബെറീലിയം 3+ എന്നൊക്കെ വന്നിട്ട് അങ്ങനെ വരും ഓക്കെ അതായത് ഈ ഇലക്ട്രോൺസ് മാത്രമാണ് ഈ ബോർ മോഡൽ അംഗീകൃതമാവുള്ളൂ പിന്നെ വരുന്നത് ഓർബിറ്റൽസ് വേർ ടേക്കൺ ആസ് എ സർക്കുലർ അതായത് ഓർബിറ്റലുകൾ അദ്ദേഹം പറഞ്ഞത് സർക്കുലർ ഷേപ്പിലാണ് പറഞ്ഞത് റൂതർഫോർഡിന്റെ മാതിരി തന്നെ സർക്കുലർ ഷേപ്പ് ബോർ പറഞ്ഞ പക്ഷേ വേറൊരു ശാസ്ത്രജ്ഞനുണ്ട് സോമർഫീൽഡ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിമെന്റിന് തെളിയിച്ചു ഈ ഇതിങ്ങനെയാണ് സോറി ഇതിങ്ങനെയല്ല ചേട്ടാ ഇതിങ്ങനെയാണെന്ന് അതായത് എലിപ്റ്റിക്കൽ ഷേപ്പാണ് ഓർബിറ്റൽസിനുള്ളതെന്ന് പറഞ്ഞു അതൊരു വലിയ പോരായ്മയായിരുന്നു ബോർ മോഡലിന് അപ്പോൾ അതും ഒരു കാരണമായി അടുത്തത് വരുന്നത് ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല സ്പെക്ട്രൽ ലൈൻസിന്റെ ഒരു ഇന്റൻസിറ്റി എവിടെ പോയി സ്പെക്ട്രൽ ലൈൻ്റെ ഇന്റൻസിറ്റി എന്ന് ചോദിച്ചപ്പോൾ ബോർ കൈമലർത്തി കാണിച്ചു അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ഇന്റൻസിറ്റിയെ കുറിച്ച് ഈ മോഡലിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല അതൊരു വേറെ ഡ്രോബാക്ക് പിന്നെ അടുത്തത് വരുന്നത് ന്യൂക്ലിയസ് വാസ് ടേക്കൺ ആസ് സ്റ്റേഷനറി അതായത് ന്യൂക്ലിയസ് ഒരു നിശ്ചലമായി നിർത്തി ബട്ട് ഇറ്റ് ഓൾസോ റൊട്ടേറ്റ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് അതായത് പുതിയ ക്വാണ്ടം തിയറി ഓഫ് മോഡൽ എന്ന് പറഞ്ഞൊരു ആറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തപ്പോൾ നമുക്ക് ഇന്ന് വരെ സുപരിചിതമായ മോഡലാണത് ഇന്ന് വരെ ആ മോഡലിനെ വെല്ലാം വേറൊരു മോഡൽ വന്നിട്ടില്ല അതിൽ പറയുന്നത് ന്യൂക്ലിയസ് ഇത് നമ്മുടെ ബോറും റൂതർഫോർഡ് ഒക്കെ പറഞ്ഞു ന്യൂക്ലിയസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ന്യൂക്ലിയസ് ഒരിക്കലും കറങ്ങില്ല അതിങ്ങനെ നിൽക്കുള്ളൂ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ചുറ്റും കറങ്ങുക ഓരോ ഓർബിറ്റലിൽ ബോർ പറഞ്ഞത് പക്ഷെ ഇത് പുതിയ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലത്തിൽ പറയുന്നത് എക്സ്പെരിമെന്റിൽ നിന്ന് പറയുന്നത് ന്യൂക്ലിയസും റൊട്ടേറ്റ് ചെയ്യും പക്ഷെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇതിൽ കൂടെ ചാടി ചാടി കളിക്കില്ലേ ന്യൂക്ലിയസിന് ഒരു ആക്സിസ് ഉണ്ടാവും ആക്സിസിൽ മാത്രം ന്യൂക്ലിയസ് കറങ്ങിക്കൊണ്ടിരിക്കും അതെങ്ങനെയാണ് മനസ്സിലായത് ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ അങ്ങനത്തെ ഓരോ ഫിനോമിനൻസ് ഒന്നും ഈ ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പരിധി വരെ സാധിച്ചിരുന്നില്ല കാരണം ന്യൂക്ലിയസ് എമിറ്റ് റേഡിയേഷൻ എമിറ്റ് അതൊക്കെ ഭയങ്കര ഹൈ ലെവൽ കോൺസെപ്റ്റുകളാണ് ന്യൂക്ലിയസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യോ ന്യൂക്ലിയസിന് റേഡിയേഷൻ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ കോൺസെപ്റ്റ് എന്നാണ് ഇങ്ങനത്തെ ഒരു മോഡൽ എന്നത് ന്യൂക്ലിയസ് ഇസ് നോട്ട് സ്റ്റേഷനറി ബട്ട് ഇറ്റ് ഈസ് റൊട്ടേറ്ററി അപ്പോൾ ബോറിൻ്റെ ആ മോഡല് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അടുത്തത് വരുന്നത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി മൈന്യൂട്ട് സ്ട്രക്ചർ ഇൻ സ്പെക്ട്രൽ ലൈൻ സ്പെക്ട്രൽ ലൈനിൻ്റെ ഓരോ സിംഗിൾ മൈന്യൂട്ട് സെക്ഷൻ ഒന്നും
ഇവനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ല ബോർ മോഡലിന്. അതൊരു ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. പിന്നെ അടുത്തതാണ് പറയുന്നത് രണ്ട് ഇഫക്റ്റുകൾ പറയുന്നത്, സീമൻ ഇഫക്ട്, സ്റ്റാർക്ക് ഇഫക്ട്. രണ്ട് ഇഫക്റ്റുകളാണ്, രണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഇഫക്റ്റാണ്. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു സീമൻ, നല്ല ശാസ്ത്രജ്ഞൻ സീമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു രണ്ട് ഫിനോമിനൻസ് ഓരോ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചു. ഇത് ബേസിക് ഫിനോമിനൻസ് ആണ്. അതായത് സീമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുമല്ലോ, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ റേഡിയേഷന്റെ ഒരു ബണ്ടിലാണ് അർത്ഥം വരുന്നത്. ഈ സ്പെക്ട്രൽ ലൈൻസുകളെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് വെട്ടിക്കളയാം, അതായത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. ആ ഒരു ഫിനോമിനൻ ആണ് സീമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ഫിനോമിനൻ തന്നെ, പക്ഷെ ഈ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നല്ല ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ്. അതായത് ഇലക്ട്രിക് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. ഈ രണ്ട് ഫിനോമിനൻസ്, ഈ രണ്ട് ഫിനോമിനൻസിനെ കുറിച്ചൊന്നും ഉണ്ടെന്നില്ല ഈ ബോർ മോഡലിൽ, അതിനെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. ഏറ്റവും വലിയ ദുരന്തമായി മാറി. അപ്പോൾ ബോർ മോഡൽ പിന്നെയും ഡ്രോബാക്ക് വന്നു. അങ്ങനെ ബോർ മോഡൽ ഇനിയും കുറെ ഡ്രോബാക്സ് ഉണ്ട്. മോഡേൺ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ ഡ്രോബാക്സ് പറയാനുണ്ട് ബോർ മോഡലിന്. അപ്പം അതൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് പറഞ്ഞു എന്താണ്, ഒന്നാമത്തത് അത് യൂണി ഇലക്ട്രോൺ സിസ്റ്റം, രണ്ടാമത്തത് ഇതാണ് എലിപ്റ്റിക്കൽ മോഡലായിരുന്നു സോമർഫീൽഡ് കാണിച്ചെന്ന് കുറെ പ്രൂഫ് വെച്ചിട്ട്. പിന്നെ ഒരിക്കൽ പിന്നെ അടുത്ത് വരുന്നത് ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ചൊന്നും പ്രതിപാദിച്ചില്ല. പിന്നെ മൂന്നാമത്തെ വരുന്നത് ന്യൂക്ലിയസ് സ്റ്റേഷനറി ആണെന്ന് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസ് അതിന്റെ ആക്സിസിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുള്ള സത്യം അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ വരുന്നത് മൈന്യൂട്ട് സ്ട്രക്ചറുകൾ സ്പെക്ട്രൽ ലൈൻസിന് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ മെയിനായിട്ട് സീമനും സ്റ്റാർക്ക് ഇഫക്റ്റ്, സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും ഈ മോഡലിന് പറയാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് നമ്മുടെ നീൽ ബോർ, അതായത് ബോർ മോഡലിന്റെ ഡ്രോബാക്സ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് വളരെ ചുരുങ്ങി ഇക്വേഷൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിലാണ് ശരിക്കും നമ്മൾ ഈ അറ്റോംസിലത്തെ കുറേ ഇക്വേഷൻസ് പഠിക്കുക. ഇതിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, അതായത് ഏതൊക്കെ പഠിച്ചു, ബോർ ഏതൊക്കെ, ഫസ്റ്റ് തന്നെ തോംസൺ മോഡൽ, സെക്കൻഡ് റൂത്തർഫോർഡ് മോഡൽ, തേർഡ് ബോർ മോഡൽ. അതിൻ്റെ ഇടയിൽ റൂത്തർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റിൻ്റെ കുറേ പ്രൂഫ് നമ്മൾ പഠിച്ചു. പ്രൂഫുകളും കാര്യങ്ങളും ഒബ്സർവേഷനുകളും, പിന്നെ അവിടെ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ, അതെന്തായാലും പഠിക്കണം, അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.